ഊണിന് മറ്റ് കറികളൊന്നും ഇല്ലെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് കോവക്ക മെഴുക്ക് വരട്ടി. നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കോവക്ക മെഴുക്ക് വരട്ടിയതാണ്. ഇതിനായിക്കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. മെത്തേഡും ഞാൻ പറയാം. നല്ല ഫ്രഷ് 300 ഗ്രാം കോവക്ക കഴുകിയ ശേഷം ഞാൻ നൈസായിട്ട് വളരെ നേരിതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വടിച്ച് ഉപ്പുപൊടി, പിന്നെ 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ വെള്ളം. ഇത്രയേ ഇതിനാവശ്യമുള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഈ റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഞാനൊരു 3 ടേബിൾ സ്പൂണിലധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന കോവക്കയുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചോളൂ, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അത്രമാത്രം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ച് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വടിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. കോവക്ക മസാല നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, അധികം വെള്ളം ചേർക്കരുത്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇളക്കിയിട്ടൊന്ന് നല്ല വറ്റി മുരിഞ്ഞു വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇത് ഏതാണ്ട് 300 ഗ്രാം കോവക്കയുണ്ട്. അതിന് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ ഇതിനും ചേർത്തിട്ടുള്ളത് 3 ടീസ്പൂൺ കാശ്മീരി മുളക്. കാശ്മീരി മുളകാകുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും, പിന്നെ പോരാത്തത് ആവശ്യത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, ഇതൊന്ന് കുറച്ചൊന്ന് വെന്ത് വരാനായിക്കൊണ്ട്. കോവക്ക വറവും തൈര് സാദവും നല്ല കോമ്പിനേഷനായിരിക്കും, നല്ല ടേസ്റ്റാണ്. നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാം. തൈര് സാദും അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കോവക്ക ഫ്രൈയും. കോവക്ക ഫ്രൈ വെച്ചാൽ മെഴുക്ക് വരട്ടി. പിന്നെ മെഴുക്ക് വരട്ടിക്ക് 1 തരി ഉപ്പെങ്കിലും കൂടുതലാണ് വേണ്ടത്, കുറഞ്ഞു പോകരുത്. നമുക്ക് വറവുണ്ടാക്കുന്ന മാതിരിയല്ല, നമ്മുടെ മെഴുക്ക് വരട്ടിക്ക് 1 തുള്ളി അധികം വേണമെന്നില്ല, 1 നുള്ള ഉപ്പ് അധികം വേണ്ടി വരും, എങ്കിലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലൊരു ഹെൽത്തി ഐറ്റമാണ് ഈ കോവക്ക, ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതിയാവും. ഇതിൽ കറുത്ത എള്ളും വെളുത്തെള്ളും കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷനിൽ മാത്രമാണ്, വീട്ടിലില്ലെങ്കിൽ ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് പീനട്ടില്ല, പീനട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കോവക്ക വൈറ്റമിൻസിൻ്റെ കലവറയാണ്. ഡെയിലി 2 എണ്ണം പച്ചയായിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് കടിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ കഴിക്കാറുണ്ട്. നമ്മുടെ കോവക്ക വെന്ത് വരാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇതൊന്ന് മുരിഞ്ഞ്, അധികം ഉണക്കി ക്രിസ്പി ആവാനല്ല, നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. കോവക്ക മെഴുക്ക് വരട്ടി റെഡിയായിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നനച്ചു കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഈ കോവക്ക മെഴുക്ക് വരട്ടി കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.